ഹായ് ഫ്രണ്ട്സ്, എൽ പി യു പി ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ സാധ്യതയുള്ള ചില പ്രത്യേക ചോദ്യങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് നൽകുന്ന പ്രശ്നങ്ങൾക്ക് ഏതെല്ലാം തരത്തിലുള്ള പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം? നമ്മളൊരു പഠന പ്രശ്നം നൽകുമ്പോൾ അതിന് ഏതൊക്കെ തരത്തിലുള്ള പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം? ജസ്റ്റ് നമുക്ക് പറയാൻ കിട്ടേണ്ട കാര്യങ്ങൾ, ഒന്ന്, കുട്ടിയുടെ ഭൗതിക നിലവാരത്തിനനുസരിച്ചായിരിക്കണം. ഇവിടെ ഭൗതിക എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്, ബുദ്ധി നിലവാരത്തിന് അനുയോജ്യമായിരിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ ഓർക്കേണ്ടത് അവൻ്റെ മുന്നറിവുമായി ബന്ധപ്പെട്ടതാകണം. മൂന്നാമതായിട്ട് നമ്മൾ ഓർക്കേണ്ടത് ലഭ്യമായ പഠന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ അനുയോജ്യമാകണം. പിന്നീട് ഓർക്കേണ്ടത് പ്രശ്ന വിശകലനത്തിന് ആവശ്യമായ സഹായം ലഭ്യമാക്കണം. കുട്ടിയിൽ താൽപ്പര്യം ജനിപ്പിക്കുവാൻ പര്യാപ്തമാകണം. പ്രശ്നം വിശകലനം ചെയ്യുന്നതിനും മനസ്സിലാക്കുന്നതിനും യോജിക്കുന്നതാകണം. അഭിപ്രേരണയും താൽപ്പര്യവും ഉളവാക്കുന്നതാകണം. സ്വാഭാവിക പ്രശ്നങ്ങളാണെന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടണം. സ്വന്തം പ്രശ്നമായി കുട്ടികൾക്ക് അനുഭവപ്പെടണം. കുട്ടിക്ക് സ്വന്തമായി പരിഹരിക്കാൻ സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസമുള്ളവയാകണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾക്ക് നൽകുന്ന പ്രശ്നങ്ങൾക്ക് ഏതെല്ലാം തരത്തിലുള്ള പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം എന്ന ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് നമ്മൾ പറയേണ്ടത്. ഏതൊരു പ്രശ്നം നൽകുകയാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം. കുട്ടിയുടെ ഭൗതിക നിലവാരം, അവൻ്റെ മുന്നറിവ്, ലഭ്യമായ പഠന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക, പ്രശ്ന വിശകലനത്തിനാവശ്യമായ സഹായം നൽകുക, താല്പര്യം ജനിപ്പിക്കുക, ഓക്കെ, അതുപോലെ അഭിപ്രേരണയും താല്പര്യവും ജനിപ്പിക്കുക, സ്വാഭാവിക പ്രശ്നങ്ങളാണെന്ന് അവർക്ക് തോന്നുക, സ്വന്തം പ്രശ്നമാണെന്ന് അവർക്ക് തോന്നുക, കുട്ടിക്ക് സ്വന്തമായി പരിഹരിക്കാൻ സാധിക്കുമെന്ന ഉറപ്പ് ലഭിക്കുക. അപ്പം ഇങ്ങനെയുള്ളൊരു നിഗമനത്തിലേക്കും ഇങ്ങനെയുള്ള ഒരു ആൻസറിലേക്കുമാണ് ഈ ചോദ്യത്തിന് നിങ്ങൾ എത്തേണ്ടത്. ഭംഗിയായിട്ട് ഈ പോയിന്റ് പഠിച്ചു വെക്കണം. സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. നിഗമനം രൂപീകരിക്കൽ ഉദാഹരണ സഹിതം വ്യക്തമാക്കണം. ഇപ്പം ചില പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നൽകുമ്പോൾ അതിനകത്ത് നിഗമന രൂപീകരണം എന്ന് പറഞ്ഞിട്ടൊരു ഘട്ടമുണ്ട്. അതാണ് കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് നിഗമനം രൂപീകരിക്കൽ. ഈ നിഗമനം രൂപീകരിക്കലിന് ഉദാഹരണ സഹിതം നിങ്ങൾക്കത് ഒന്ന് വ്യക്തമാക്കി പറയാമോ? നോക്കാം നമുക്ക് ആൻസർ. ഒരാളുടെ അപഗ്രഥന ശേഷിക്കനുസരിച്ച് എത്തിച്ചേരുന്ന നിഗമനങ്ങളിൽ വ്യത്യാസമുണ്ടായിരിക്കും. അപ്പോൾ ഓരോ കുട്ടിയിലും ഓരോ മേഖലയെ അപഗ്രഥിക്കുമ്പോൾ അതിനകത്തുനിന്ന് അവരെത്തിച്ചേരുന്ന നിഗമനങ്ങളിൽ വ്യത്യാസമുണ്ടായിരിക്കും. ഉദാഹരണമായിട്ട് വിവിധ ദ്രാവകങ്ങൾ പാത്രത്തിൽ നിന്ന് വിവിധ ആകൃതിയിലുള്ള പാത്രത്തിലേക്ക് ഒഴുക്കുന്നത് നിരീക്ഷിക്കുന്ന ഒരു കുട്ടി എത്തിച്ചേരുന്ന നിഗമനങ്ങൾ എന്തൊക്കെയാണ്? വിവിധ ദ്രാവകങ്ങൾ ഒരു പാത്രത്തിൽ നിന്ന് വിവിധ ആകൃതിയിലുള്ള പാത്രങ്ങളിലേക്ക് ഒഴുക്കുന്നത് നിരീക്ഷിക്കുന്ന ഒരു കുട്ടി എത്തിച്ചേരുന്ന നിഗമനങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ എന്തൊക്കെ നിഗമനങ്ങളിലേക്ക് എത്തും? ദ്രാവകങ്ങളെ ഒരു പാത്രത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ഒഴിവാക്കാവുന്നതാണ്. ദ്രാവകങ്ങൾക്ക് നിയതമായ ആകൃതിയില്ല. ദ്രാവകങ്ങൾ സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു. ഈ നിഗമനങ്ങൾ ഓരോന്നും കുട്ടിയുടെ വിശകലന ശേഷിയാണ് കാണിക്കുന്നത്. ക്ലാസ് മുറിയിൽ നിന്നും ലഭിക്കുന്ന തുടർച്ചയായ പരിശീലനത്തിലൂടെ നിഗമനങ്ങൾ രൂപീകരിക്കുവാനുള്ള ശേഷി കുട്ടികളിൽ വളർത്തിയെടുക്കാവുന്നതാണ്. ഭാവി ജീവിതത്തിൻ്റെ അവന് ചുറ്റും കാണുന്ന കാര്യങ്ങളെ നിരീക്ഷിക്കുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും വിലയിരുത്തുന്നതിനും സാധിക്കണമെങ്കിൽ അവൻ ഇത്തരം നിഗമന ശേഷി വികസിപ്പിക്കേണ്ടതുണ്ട്. അപ്പം നിഗമനത്തിൻ്റെ ഉദാഹരണ സഹിതം നിങ്ങളത് വ്യക്തമാക്കി കൊടുക്കേണ്ടതാണ് സാഹചര്യം പറഞ്ഞാൽ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. സ്കൂളിൻ്റെ തൊട്ടടുത്ത് റോഡിൽ ഒരു വലിയ ആക്സിഡൻറ്റ് നടന്നു. ഈ സംഭവം മറ്റുള്ളവരെ അറിയിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കടന്നുപോയ ഘട്ടങ്ങൾ എന്തെല്ലാം? ഇങ്ങനൊരു ചോദ്യം ഇടാൻ കാരണം ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി തന്നിട്ട് ഇതിലൂടെ നിങ്ങളാണെങ്കിൽ ഏതൊക്കെ ഘട്ടത്തിലൂടെ ആയിരിക്കും നിങ്ങൾ ഇതിനകത്ത് കടന്നു പോവുക? ഓക്കെ, ചോദ്യം ശ്രദ്ധിച്ചല്ലോ, നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ഇതിൻ്റെ ആൻസർ പറയുമ്പോൾ തന്നെ പ്രക്രിയാശേഷികൾ എന്നുള്ള ആ ഒരു മേഖല നമ്മുടെ മനസ്സിലേക്ക് വരണം. ഇവിടെ സംഭവിച്ചത് എന്താണ്? പ്രശ്നം അനുഭവപ്പെടുന്നു, അതായത് ശബ്ദം. നമ്മളെ മനസ്സിൽ ഒരു മാനസിക അസ്വസ്ഥതയുണ്ടാക്കി വാഹനം ആക്സിഡൻ്റ് ആയ ശബ്ദം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളതിനൊരു താൽക്കാലിക പരികൽപ്പന രൂപീകരിച്ചു. എന്തായിരിക്കുമെന്നൊരു ഊഹം. റോഡ് ഉണ്ടെന്നറിയാം, വാഹനമിടിച്ചാൽ ഉണ്ടാകുന്ന ശബ്ദമാണെന്നറിയാം, ജനങ്ങളുടെ അട്ടഹാസത്തിൻ്റെ സ്വഭാവം അറിയാം. ഇതാണ് താൽക്കാലിക പരികൽപ്പന എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ എങ്ങോട്ടേക്ക് എത്തിച്ചേരും? വിവരശേഖരണത്തിന്, അതായത് റോഡിലേക്ക് നമ്മൾ ഓടും, അപകട സ്ഥലം സന്ദർശിക്കും, അത് നിരീക്ഷിക്കും, വിവരങ്ങൾ ചോദിച്ചറിയും. ഓക്കെ, ഇങ്ങനെ ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ഘട്ടം എന്താണ്? അപഗ്രഥനമാണ്. എന്താ അപഗ്രഥിച്ചത്? വിവരങ്ങൾ പരിശോധിക്കും, അപകട കാരണം വിലയിരുത്തുന്നു, തെളിവുകൾ പരിശോധിക്കുന്നു.
ഓക്കെ, അടുത്തൊരു ഘട്ടം ഇതിലൂടെ കടന്നു പോകുമ്പോൾ എന്തായിരിക്കും? നിഗമന രൂപീകരണമാണ്. അപകടം നടന്നത് എങ്ങനെ എന്ന് അനുമാനിക്കുന്നു. പിന്നീട് നമ്മുടെ മനസ്സിൽ ഒരു റിപ്പോർട്ടിംഗ് ആണ്. ക്ലാസ്സിൽ തിരിച്ചെത്തി മറ്റുള്ളവരോട് പറയുന്നു. എനിവേ ഗേസ്, ഇപ്പം ഇങ്ങനെയാണ് ചില ചോദ്യങ്ങൾക്ക് നമ്മൾ ആൻസർ പറയേണ്ടത്. ഓക്കെ, താങ്ക് യു.